നമസ്കാരം അഞ്ച് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള വിധി ജനങ്ങൾ എഴുതിയിരിക്കുകയാണ് കനത്ത മഴയിലും പോളിംഗ് നടന്നിരിക്കുന്നു എന്തായാലും വിധി എഴുതിയതിനെ തുടർന്ന് മാതൃഭൂമി മനോരമ ചാനലുകൾ അവരുടെ എക്സിറ്റ് പോൾ പ്രവചന ഫലങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുവിട്ട ഫലങ്ങളിൽ യു ഡി എഫ് വിജയിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് മാതൃഭൂമി മാതൃഭൂമിയും മനോരമ ചാനലും പുറത്തുവിട്ടിരിക്കുന്നത് മഞ്ചേശ്വരവും എറണാകുളവും യു ഡി എഫ് നിലനിർത്തും എന്നാണ് മാതൃഭൂമിയുടെ സർവേ ഫലം പറയുന്നത് മാതൃഭൂമി ന്യൂസ് ജിയോ വൈഡ് എക്സിറ്റ് പോൾ പ്രവചന ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മഞ്ചേശ്വരം യു ഡി എഫ് സ്ഥാനാർത്ഥി എം സി കമറുദ്ദീൻ മൂന്ന് ശതമാനം വോട്ട് അധികം നേടിക്കൊണ്ട് വിജയിക്കുമെന്നാണ് മാതൃഭൂമിയുടെ പ്രവചനം കമറുദ്ദീന് നാൽപ്പത് ശതമാനം വോട്ട് ലഭിക്കുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി രവീശ് തന്ത്രി കുണ്ടാറിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് ലഭിക്കും അതേസമയം സി പി എം സ്ഥാനാർത്ഥി ശങ്കർ റൈത്തിന് ഇരുപത്തിയൊന്ന് ശതമാനം വോട്ട് മാത്രമാകും ലഭിക്കുക എന്നാണ് മാതൃഭൂമിയുടെ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കപ്പെടുന്നത് മുസ്ലിം ലീഗ് എം എൽ എ ആയി പി ബി അബ്ദുൾ റസാഖിന്റെ നിര്യാണത്തെ തുടർന്നാണ് മഞ്ചേശ്വരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് യും മനോരമയുടെ ഫലത്തിലും മഞ്ചേശ്വരം യു ഡി എഫ് നേടുമെന്ന് തന്നെയാണ് പറയുന്നത് മനോരമ ന്യൂസ് കാർവി എക്സിറ്റ് പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ യു ഡി എഫ് മുപ്പത്തിയാറ് ശതമാനം വോട്ട് നേടുമ്പോൾ എൽ ഡി എഫും ബിജെപിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു മുപ്പത്തി ശതമാനം വോട്ടാണ് ഇരുവർക്കും കിട്ടുന്നത് എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയാറ് ദശാംശം എട്ട് നാല് ശതമാനം മാത്രമാണ് നേടിയത് ബിജെപിയുടെ വോട്ട് ശതമാനത്തിൽ നാല് ദശാംശം എട്ട് ശതമാനം കുറവ് ബിജെപിയും യുഡിഎഫും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം കഴിഞ്ഞ തവണ എൺപത്തി മാത്രം ഭൂരിപക്ഷത്തിൽ വിധി നിർണയിച്ച മണ്ഡലത്തിൽ എൻ ഡി എക്ക് ഏറെ ആത്മവിശ്വാസമുള്ള ഒരു മണ്ഡലമായിരുന്നു മഞ്ചേശ്വരം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാതിരിക്കാൻ എൽ ഡി കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു എന്തായാലും മാതൃഭൂമി മനോരമ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത് മഞ്ചേശ്വരത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ലഭിച്ച വോട്ടിന്റെ ലീഡിലാണ് യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രതീക്ഷ എം സി ഖമറുദ്ദീൻ ആണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റും യു ഡി എഫ് ജില്ലാ ചെയർമാനും മാപ്പിളപ്പാട്ട് ഗായകനുമാണ് ഇദ്ദേഹം രവീശ തന്ത്രി കുണ്ടാർ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗവും പ്രസംഗികനുമാണ് ഇദ്ദേഹം അതേസമയം ശങ്കർ റെയ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും അധ്യാപകനും ഇദ്ദേഹം നിയമസഭയിലേക്ക് ഇദ്ദേഹം ആദ്യമായി മത്സരിക്കുകയാണ് മാതൃഭൂമിയുടെ എക്സിറ്റ് പോൾ ഫലം നോക്കുമ്പോൾ എറണാകുളത്ത് യു ഡി ജയിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് യു ഡി എഫിലെ ടി ജെ വിനോദിന് നാപ്പത്തിനാല് ശതമാനവും എൽ ഡി എഫിലെ മനു റോയ്ക്ക് മുപ്പത്തി ഒൻപത് ശതമാനവും വോട്ടും ലഭിക്കുമ്പോൾ രാജഗോപാലിന് എൻ ഡി എ സ്ഥാനാർത്ഥി രാജഗോപാലിന് പതിനഞ്ച് ശതമാനമാണ് മാതൃഭൂമിയുടെ എക്സിറ്റ് പോൾ പ്രവചന ഫലം പറയുന്നത് അതേസമയം മനോരമയുടെ എക്സിറ്റ് പോൾ പ്രവചന ഫലത്തിൽ അരൂരിൽ ഷാനിമോൾ ഉസ്മാനും എൻ ഡി എഫ് സ്ഥാനാർത്ഥിയും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടത്തുന്നത് അവിടെ ഒരു ഫോട്ടോ ഫിനിഷിംഗ് ആണ് നടക്കുന്നത് നാൽപ്പത്തി നാല് ശതമാനവും നാൽപ്പത്തി മൂന്ന് ശതമാനവും ഒരു ശതമാനം വോട്ടിന്റെ ശതമാനം വ്യത്യാസമാണ് അവിടെ കാണിക്കുന്നത് അത് ഏത് നിമിഷവും മാറി മറിയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നും ഈ പ്രവചന ഫലം പറയുന്നു എന്തായാലും കോന്നി അരൂർ മഞ്ചേശ്വരം എറണാകുളം എന്നീ മണ്ഡലങ്ങളിലെ പ്രവചന ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോന്നിയിൽ എൽ ഡി എഫ് തന്നെയാണ് എന്നാണ് മനോരമയുടെ പ്രവചന ഫലം പറയുന്നത് മറുനാടൻ നടത്തിയ സർവേ ഫലത്തിലും കോന്നിയിൽ എൽ ഡി എഫ് വിജയിക്കുമെന്ന് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്തായാലും വരും മണിക്കൂറുകളിൽ മറ്റു മണ്ഡലങ്ങളിലെ എല്ലാം പ്രവചന ഫലങ്ങൾ മാതൃഭൂമി മനോരമ ചാനലുകൾ പുറത്തുവിടുന്നതായിരിക്കും എന്തായാലും വരും മണിക്കൂറുകളിൽ പ്രവചന ഫലങ്ങൾ പുറത്തുവിടുന്നതായിരിക്കും